അതിൻ്റെ സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ സൽവാറിൻ്റെ സ്ലിറ്റ് വരെയുള്ള പോർഷൻ സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി അളവിന് വേണ്ടി ഞാൻ ഓൾറെഡി തയ്ച്ചു വെച്ചിരിക്കുന്ന ഒരു സൽവാർ വെച്ചിട്ടുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് മെഷർമെൻറ്റ് ബോഡിയിൽ നിന്ന് തന്നെ മെഷർമെൻ്റ് എടുത്ത് എഴുതാം, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഒരു ചുരിദാർ. ചുരി സ്ലീവിൻ്റെ പ്രത്യേകത നമ്മുടെ ഇവിടം വരെയുള്ള പോർഷനെക്കാളും ഒരു എക്സ്ട്രാ ഒരു 4.5 ഇഞ്ചോളം എക്സ്ട്രാ തരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി മെറ്റീരിയൽ ഞാൻ ഓൾറെഡി സ്ലീവിൻ്റെ പോർഷൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഡിസൈൻ വരേണ്ടത് ആ രീതിയിൽ വേണം തുണി ഇടാനായിട്ട്. അതിൻ്റെ മോശം വശം എടുക്കുക. ഇത് 2 ലെയർ തുണിയാണ് ഞാൻ മടക്കി വെച്ചിരിക്കുന്നത്. എത്ര തുണിയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് ആദ്യം തന്നെ ആം ഹോളം കൈക്കുഴി എത്രയാണ് എന്നുള്ളതിനെ വെച്ചാണ് തീരുമാനിക്കുന്നത്. അപ്പം ആം ഹോളിൻ്റെ അളവെടുക്കുക. ഇത് 9 ഉണ്ട്. സ്ലീവ് കട്ടിങ്ങിൻ്റെ നോട്ട് നോക്കിയാൽ മെഷർമെൻറ്റ് എങ്ങനെ എടുക്കാമെന്നും അതിനകത്തും പറയുന്നുണ്ട്. സോ ഇത് 9 ഉണ്ട്. എക്സ്ട്രാ ഒരു 1 ഇഞ്ചെങ്കിലും തയ്യൽ തുമ്പായിട്ട് വിടണം. ഓക്കെ, അതിന് ശേഷം എത്ര ലെങ്ത് വേണോ എന്നുള്ളത് തീരുമാനിക്കണം. അത് ലെങ്ത് മെറ്റീരിയലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എടുക്കാം. ഇത് 26 ഉണ്ട്. തയ്ച്ചെല്ലാം കഴിഞ്ഞിട്ട് എക്സ്ട്രാ ഉള്ളതിനേക്കാൾ ഒരു 1.5 ഇഞ്ചെങ്കിലും എക്സ്ട്രാ ഇടണം. അപ്പോൾ 27.5 ലെങ്ത് ഉണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഷേപ്പ് വരയ്ക്കാം. അതിനുവേണ്ടി ഈ ഒരു ഭാഗത്ത് നിന്ന് 2.5 ഇഞ്ച് ഇവിടുന്ന് 2 ഇഞ്ച് നമുക്കൊരു പ്ലസ് പോയിന്റ് ഇവിടെ കിട്ടും. അതിനുശേഷം ഷേപ്പ് വരയ്ക്കുക. ആ നോട്ട്സിൻ്റെ ആ സ്ലീവ് കട്ടിങ്ങിൻ്റെ നോട്ട്സ് പോർഷൻ നോക്കിയാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ഞാൻ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഇതിന് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യില്ല. സോ അതിനുശേഷം നമുക്ക് കൈയുടെ മസിലിൻ്റെ പോർഷൻ എത്ര വേണം അത് ഓൾറെഡി അളവുള്ളതിനകത്തു നിന്ന് എടുക്കുക. 6 പിന്നെ മുട്ടിൻ്റെ റൗട്ട് എത്ര വേണം അത് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 4¾ 5 ഇഞ്ചോളം ഉണ്ട്. ഇതിനൊക്കെ എക്സ്ട്രാ ഇവിടെ 1 ഇഞ്ച് വിട്ടിട്ടുണ്ട്. ഇതും ഒരു 1 ഇഞ്ച് വിടുക. തയ്യൽ തുമ്പ് 1 ഇഞ്ച്. പിന്നെ ഏറ്റവും താഴത്തെ പോർഷൻ അത് ഒരു 4¼ ഉണ്ട്. ഇനിയും നമുക്ക് സ്ലീവിൻ്റെ ഏറ്റവും താഴത്തെ പോർഷൻ അളക്കാം. ഇത് 4¼ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് റിസ്റ്റ് പോർഷനിൽ നിന്ന് നമുക്ക് മെഷർമെൻ്റ് എടുക്കാം. പക്ഷെ ഒരു 1 ഇഞ്ചെങ്കിലും ലൂസ് ഉണ്ടായിരിക്കണം, എന്നാലേ കൈ കയറത്തുള്ളൂ. അവസാനം എക്സ്ട്രാ തയ്യൽ തുമ്പും കൂടെ ഇടണം. അപ്പോൾ ഇത് 4¼ എടുത്ത മെഷർമെൻറ്റ് നമുക്കിവിടെ ഒന്ന് അളക്കാം. 4¼ + 1 ഇഞ്ച്. ഇനി നമുക്ക് സ്കെയിലും കൊണ്ട് മാർക്ക് ചെയ്യാം. എക്സ്ട്രാ കിടന്നാലും കുഴപ്പമില്ല, അവസാനം നമുക്ക് മുറിച്ച് കളയാം. ഓക്കെ, നമുക്കിനി കട്ട് ചെയ്യാം. ഓക്കെ, നമുക്കിനി സ്ലീവിൻ്റെ ഷേപ്പ് കട്ട് ചെയ്യാം. തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട്
കട്ടാവും. നമ്മൾ സ്ലീവ് വെട്ടി. ഇനി ഫ്രണ്ട് സ്ലീവ് നമുക്ക് ഷേപ്പിൽ ഷേപ്പ് കൊടുക്കണം. ഫ്രണ്ട് സ്ലീവിന് അതിന് ഞാൻ ചെയ്യുന്നത് ചുരിദാർ ഇടുന്ന പോലെ തന്നെ ഈ സ്ലീവ് രണ്ടും ഇങ്ങനെ ഇടും. അതിനുശേഷം ഈ ഫ്രണ്ട് പോർഷൻ, തുണിയുടെ ഫ്രണ്ട് പോർഷൻ മാത്രം ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ നോർത്തിടും. നമുക്ക് വേറെ രീതിയും ഉപയോഗിക്കാം, പക്ഷെ എനിക്കിത് തെറ്റാതിരിക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്നത് എനിക്കിതാണ് ഈസി ആയിട്ട് തോന്നിയത്. എന്നിട്ട് ഫ്രണ്ട് സ്ലീവിന് ഷേപ്പ് കൊടുക്കണം. ഒരു അര ഇഞ്ചോളം ഷേപ്പ് കൊടുക്കുക. എന്നിട്ട് ഫ്രണ്ട് സ്ലീവ് ആണെന്ന് മനസ്സിലാവാൻ ഇവിടെ ഒരു സ്മോൾ കട്ട് കൊടുക്കുക. ഇനി നമുക്ക് നൂർത്തിട്ട് നോക്കാം. ഫ്രണ്ട് സ്ലീവ് രണ്ടും നമ്മൾ ഷേപ്പ് കൊടുത്തു. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങോട്ട് പോവാം. അതിന് മുമ്പ് നിങ്ങൾക്ക് സ്ലീവിൽ ലൈനിങ് വെക്കണമെന്നുണ്ടെങ്കിൽ ടോപ്പിൻ്റെ ലൈനിങ് ഫിറ്റ് ചെയ്തപോലെ ഇതിൻ്റെ വീതിയിൽ ലൈനിങ് മുഴുവൻ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോകാം. ഞാൻ സ്ലീവ് അത് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തു. സൽവാറിൻ്റെ ടോപ്പ് അറ്റാച്ച് ചെയ്തതുപോലെ തന്നെ എക്സ്ട്രാ ഒരു അര ഇഞ്ച് വെച്ച് മൊത്തത്തിൽ ലൈനിങ് സ്ലീവുമായിട്ട് ഫിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കൈയുടെ സ്ലീവിൻ്റെ താഴത്തെ പോർഷൻ മടക്കി തയ്ക്കുക. അതിന് 1 ഇഞ്ച് മടക്കുക, ഒന്നുകൂടെ മടക്കുക. മറിച്ചിട്ടിട്ട് ഇതിൻ്റെ ബോർഡറും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യും. സോ ഇതിൻ്റെ ബോർഡർ രണ്ട് കൈയുടെ സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് സ്ലീവ് ചുരിദാറിലോട്ട് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ടത് ഇത് രണ്ടായിട്ട് മടക്കുക. എന്നിട്ട് അതിൻ്റെ മുകൾ വശത്തൊരു ചെറിയൊരു കട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ടോപ്പ് എടുക്കുക. ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ, ഫ്രണ്ട് പോർഷൻ ഇച്ചിരി കുഴിച്ചാണ് കെട്ടിയിരിക്കുക, അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അതുമല്ല ഇവിടെ ഒരു സ്മോൾ കട്ട് നമ്മൾ ഫ്രണ്ട് പോർഷന് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഇത് ഫ്രണ്ടാണെന്ന് മനസ്സിലാവും. എന്നിട്ട് സ്ലീവിൻ്റെ ഫ്രണ്ട് പോർഷൻ എടുക്കുക. എന്താ കണ്ടാൽ മനസ്സിലാവും. അതുമാത്രമല്ല തെറ്റാതിരിക്കാൻ ഇവിടെ ഒരു ചെറിയൊരു കട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പോർഷൻ നമ്മുടെ ഷോൾഡറുമായിട്ട് ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ജോയിൻ ചെയ്യാം. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാവുള്ളൂ.
മൂത്ത് വെക്കുക. സ്ലീവിൻ്റെ ഫ്രണ്ട് പോർഷൻ മുമ്പിലോട്ട് വരുന്ന രീതിയിൽ ഈ ഷോൾഡറും ഈ സ്മോൾ കട്ടും കൂടെ ജോയിൻ ചെയ്ത് ഒരു ചെറിയ സ്റ്റിച്ചിങ് കൊടുക്കും. എന്നിട്ട് വേണം വൺ സൈഡിൽ നിന്ന് തുടങ്ങാൻ. അപ്പോൾ കറക്റ്റ് സെൻറ്ററായിട്ട് നമുക്ക് കിട്ടും സ്ലീവ്. എന്നിട്ട് നമുക്ക് വൺ സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് മുമ്പോട്ട് വരാം. നടക്കുന്ന തന്നെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയാൽ മതി. പിന്നെ ബാക്കി ഭാഗം മറ്റേ സൈഡിൽ നിന്ന് തുടങ്ങാം. ഷോൾഡർ അറ്റാച്ച് ചെയ്തു. ഷോൾഡറിൽ നിന്ന് ഒരു സൈഡിലോട്ട്, പിന്നെ ഷോൾഡറിൽ നിന്ന് ബാക്ക് സൈഡിലോട്ട് ആണ് ഇനി സ്റ്റിച്ച് ചെയ്യുന്നത്. ഒരു കയ്യിലെ സ്ലീവ് നമ്മൾ ഫിറ്റ് ചെയ്തു. ശരിയാണോ എന്ന് നോക്കുക. എന്നിട്ട് ഡബിൾ സ്റ്റിച്ചിങ് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് വിട്ടുപോഴും. ഒന്നുകൂടെ ഇട്ടിട്ട് നമുക്ക് ഒരു സ്റ്റിച്ചിങ് കൂടെ വൺ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ചെയ്യാം. ഇപ്പോഴും നമ്മൾ സ്ലീവ് രണ്ടും മെയിൻ പോർഷനായിട്ട് ജോയിൻ ചെയ്തു. ഇനി നമുക്കിത് ഒരു ഷേപ്പ് ഹിപ്പ് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. അതിനുവേണ്ടി നമുക്കൊന്ന് വരയ്ക്കാം. ഇപ്പം ചുരിദാർ രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിട്ടു. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഓരോന്നായും തൊട്ട് ചെസ്റ്റിൻ്റെ പോർഷൻ, വേസ്റ്റ്, ഹിപ്പ്, നമ്മൾ നോട്ടിനകത്ത് കണ്ട പോലെ ഫുൾ അടയാളപ്പെടുത്തണം. മെഷർമെൻ്റ് കയ്യും അതുപോലെ അടയാളപ്പെടുത്തണം. ഇപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരളവിൻ്റെ തുണി എടുക്കുക, ഒരുപോലെ ഇങ്ങനെ വെക്കുക, എന്നിട്ട് ഷേപ്പ് വരച്ച് പോയാൽ മതി. അത് ഇച്ചിരി കൂടെ എളുപ്പ വഴിയാണ് ചുരിദാർ തയ്ക്കാനായിട്ട്, അല്ല വരയ്ക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ കറക്റ്റ് വെക്കുക. ഞാൻ ഒരു സൈഡിൽ നിന്ന് കറക്റ്റ് ഹിപ്പിൻ്റെ അവിടെ വന്ന് നിൽക്കണം. അവിടെ നമ്മൾ ഒരു കട്ടും കൊടുത്തിട്ടുണ്ട്, അവിടെ തന്നെയാണോ എന്ന് നോക്കാനായിട്ട്, അല്ലെങ്കിൽ അളവിൻ്റെ ആ ഭാഗത്ത് വന്ന് നിന്നാലും മതി. അതുപോലെ മറ്റേ സൈഡും നമുക്ക് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്ത ഈ പോർഷനിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ലോക്ക് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ.
അപ്പോൾ നമ്മൾ സൈഡ് രണ്ടും സ്റ്റിച്ച് ചെയ്തു. ഇനി ചെയ്യേണ്ടത് ഒരു ഒന്ന് രണ്ട് ലൂസ് സ്റ്റിച്ച്, ലൂസ് സ്റ്റിച്ചല്ല ഒന്ന് രണ്ട് തയ്യലും കൂടെ കൊടുക്കാം, എങ്ങാനും വണ്ണം വെച്ചാൽ അഴിക്കാനായിട്ട് ഉള്ളത്. അതാണിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ രണ്ട് സൈഡിലും തയ്ക്കാം. നമ്മൾ സൽവാർ സ്റ്റിച്ച് ചെയ്തു, കൈ കട്ട് ചെയ്തു, അത് അറ്റാച്ച് ചെയ്തു. അതുപോലെ സൈഡ് ഹിപ്പിൻ്റെ പോർഷൻ വരെ രണ്ട് സൈഡും തയ്ച്ചു. സോ നെക്സ്റ്റ് വീഡിയോയിൽ സൽവാറിൻ്റെ സ്ലിറ്റ് പോർഷൻ അതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കാണിക്കാം.